അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീനാസ് റെസിപ്പീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ് കേട്ടോ. തമ്പനയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഞാനിന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായി ഞാനിവിടെ 1.5 കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം വെട്ടിയെടുത്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞണ്ട് നന്നായി ക്ലീൻ ചെയ്തില്ലെങ്കിൽ വയറിന് അസുഖം വരും. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് 2 സവാള നീളത്തിലരിഞ്ഞതും 3-4 പച്ചമുളകും, 1 പീസ് ഇഞ്ചി ചതച്ചതും, കുറച്ച് വെളുത്തുള്ളി ചതച്ചതും, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 കഷ്ണം പട്ടയും 5 ഗ്രാമ്പും 3 ഏലക്കയും കൂടി പൊടിച്ചെടുത്ത മസാലയാണിത്. 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കുറച്ച് വേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഓയിൽ ആവശ്യത്തിന് 1.5 ഗ്ലാസ് വെള്ളം, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ മൺചട്ടിയിലാണ് വെക്കുന്നത്. മൺചട്ടിയിൽ വെക്കുന്ന കറികൾക്കെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാണ്. 8 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വാടി കിട്ടുവാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം. പച്ചമണം മാറി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം. പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടിയും വലിയ ജീരകം പൊടിച്ചതും ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം. പിന്നീട് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് പച്ചമണം മാറി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് 1-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാൻ വയ്ക്കാം. നമ്മുടെ തക്കാളി ഒന്നുകൂടി വഴന്നു വരുവാനുണ്ട്. അപ്പോൾ നമുക്ക് 1-2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് വേവിക്കാൻ വയ്ക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി കൊടുത്ത് 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ഞണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഞണ്ട് റോസ്റ്റ് നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ നമ്മുടെ രുചിയേറിയ ഞണ്ട് റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റിയായ കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയ ഞണ്ട് റോസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയുള്ളൂ.
അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.